AAHA News Updates. നമസ്കാരം നമസ്കാരം കാനഡ. കാനഡാസ് മോസ്റ്റ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആഹാ റേഡിയോയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ല ചില്ലിംഗ് ആയിട്ടുള്ള, നല്ല ലേസി ആയിട്ടുള്ള ഒരു ഗുഡ് ഈവനിങ് ആശംസിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നവംബർ മാസം ഹുദാ ഗവ അല്ലെ. ഇന്നിപ്പതാ ഈ ഒരു ബുധനാഴ്ച നവംബർ 30 തീയതിയാണ്. നാളെ ഐശ്വര്യമായിട്ട് നമ്മള് എന്താ പറയാ ഡിസംബർ 1 തീയതിക്ക് അങ്ങോട്ട് കാലെടുത്ത് വെക്കാൻ ഒരുങ്ങാണ്. സോ 2022 ഈ ഒരു നവംബർ മാസത്തെ അവസാനത്തെ കുറച്ച് മണിക്കൂർ നമുക്ക് ഏതായാലും ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ അറിയണ്ടേ. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ആഹാ ഈവനിങ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ആർജെ മീനാക്ഷി. എന്തൊരു കാറ്റാണല്ലോ പുറത്ത്. ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ നല്ല ക്ലൗഡി ആയിട്ട്, നല്ല പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെയും പറത്തിക്കൊണ്ട് പോകും എന്നുള്ള രീതിയിലാണ് കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 4 degrees Celsius ആണ് പകൽ സമയത്ത് നമ്മുടെ ടൊറോണോ GTA ഏരിയയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ടെമ്പറേച്ചർ. രാത്രി ആവുന്നതോടുകൂടിയിട്ട് -2 degrees Celsiusലേക്കാണ് ഡ്രോപ്പ് ആവുന്നത്. പിന്നെ എൻവയോൺമെന്റ് കാനഡ ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ സതേൺ ഒന്റാരിയോയിലേക്ക് ഒരു സ്പെഷ്യൽ വെതർ സ്റ്റേറ്റ്മെന്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ തന്നെ റിലീസ് ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, സതേൺ ഒന്റാരിയോയുടെ പല ഭാഗങ്ങളിലും വെസ്റ്റേൺ വിൻഡ്സ് നല്ല ശക്തമായിട്ട് തന്നെ വീശാനുള്ള ഒരു ചാൻസ് ഉണ്ട്. 70-80 kilometers per hour വരെയാണ് വേഗത കണക്കാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഗ്രേറ്റ് ലേക്സിന്റെ ഈസ്റ്റേൺ കരയില് 90 kilometers per hour വരെ വേഗതയിലുള്ള കാറ്റാണ് എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത്. ഗ്രേറ്റർ ടൊറോണോ ഏരിയയില് പല റീജിയൻസിലും ഇന്ന് 43 kilometers per hour വരെയാണ് കാറ്റിന്റെ വേഗത കണക്കാക്കിയിട്ടുള്ളത്. പിന്നെ 4 കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊക്കെ സ്നോ പോസിബിൾ ആണ് എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഉച്ചയ്ക്ക് ഏകദേശം 2.5 കഴിഞ്ഞതോടുകൂടി തന്നെ GTA പല റീജിയൻസിലും ചെറിയ രീതിയിലൊക്കെ മഞ്ഞ് വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതവണത്തെ ഒരു വിന്റർ സീസണില് ആദ്യത്തെ മേജർ സ്നോഫോൾ വന്നിട്ട് അങ്ങനെ നല്ലൊരു പണി കിട്ടിയത് ഇന്നലെ BC ബ്രിട്ടീഷ് കൊളംബിയയില്. വാൻകൂവറിന്റെ സൗത്ത് ആയിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള വെസ്റ്റ്മിൻസ്റ്റർ, ഡെൽറ്റ, റിച്ച്മണ്ട് തുടങ്ങിയിട്ടുള്ള സിറ്റീസിനെ കണക്ട് ചെയ്യുന്ന ഹൈവേ 91ന്റെ ഈസ്റ്റ് ബൗണ്ട് സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇന്നലെ ഓവർ നൈറ്റില് ബ്ലോക്ക് ആയിരുന്നു. ഏകദേശം 12 hours വണ്ടികളൊക്കെ ഹൈവേയില് സ്റ്റക്ക് ആയിരുന്നു. ഇന്ന് രാവിലെ 6:45 ഹൈവേ ക്ലിയർ ചെയ്തിട്ടുള്ളത്. ഈ വെതർ കണ്ടീഷൻ ഇത്രയും മോശമായതോടുകൂടിയിട്ട് ഫെറി സർവീസസ് ഒക്കെ ക്യാൻസൽ ചെയ്യേണ്ട ഒരു സാഹചര്യത്തില് ചെറിയ ചെറിയ ഐലൻഡ്സിലേക്ക് ഹൈഡ്രോ ക്രൂസിന് എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യം വന്നതോടുകൂടി ഇന്ന് രാവിലത്തെ ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ടാണെങ്കിൽ വാൻകൂവർ ഐലൻഡിന്റെ നോർത്തേൺ എൻഡിലേക്ക് ഏകദേശം 20,000 മുകളിൽ വീടുകളിലാണ് പവർ ഔട്ടേജസ് അനുഭവപ്പെടുന്നത്. പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ഒരു ചെറിയ റിമൈൻഡറും കൂടിയിട്ട് നൽകുകയാണ്. December 1 ആയി. ഇനി വിന്റർ പല വിധത്തില്, പല രൂപത്തില്, പല ഭാവത്തില് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. നമ്മുടെ വണ്ടിയിലായാലും വീട്ടിലായാലും അതെല്ലാം നമ്മുടെ പേഴ്സണൽ ബാഗ്സിലായാലും അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് സാധനങ്ങൾ കരുതാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഒരു സ്നാക്കോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കരുതാനായിട്ട് ശ്രദ്ധിക്കുക. ഏതായാലും വിന്റർ ടയേഴ്സ് ഒക്കെ ഇനിയും മാറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വിന്റർ ടയേഴ്സ് ഒക്കെ മാറ്റിക്കോളൂ. ദിസ് ഇസ് ദ റൈറ്റ് ടൈം. $34 million ഈ ഒരു കണക്ക് എന്തിന്റെ ആണ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഒന്ന് ഷോക്ക് അടിച്ച പോലെയാവും. കാരണം ടൊറോണോ സിറ്റി കളക്ട് ചെയ്തിട്ടുള്ള ഫൈൻസിന്റെ ഒരു കണക്കാണ് $34 million. ഓട്ടോമേറ്റഡ് സ്പീഡ് ക്യാമറാസ് നമ്മുടെ ടൊറോണോ സിറ്റിയിലെ പല ഭാഗങ്ങളിലും തലങ്ങും വിലങ്ങും അവര് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2020 July മുതൽക്ക് 2022 October അവസാനം വരെയും ഈ ഓട്ടോമേറ്റഡ് സ്പീഡ് ക്യാമറാസ് അടിച്ചു കൊടുത്തിട്ടുള്ള ടിക്കറ്റ്സിന്റെ എണ്ണാണ് 5,60,000. ഡിമെറിറ്റ് പോയിന്റ്സ് ഇല്ലാതെ $107 ആണ് ഈ ഒരു ക്യാമറ ചാർജ് ചെയ്യുന്ന ആവറേജ് ഫൈൻ. സോ ഡ്രൈവർമാരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ആവശ്യമില്ലാണ്ട് ഇങ്ങനെ കാശ് ചെലവാക്കണോ? സിഗ്നൽ ഉള്ള റോഡ്സ് ആണെങ്കിലും സിഗ്നൽ ഇല്ലാത്ത റോഡ്സ് ആണെങ്കിലും നമ്മളെ സ്പീഡ് ലിമിറ്റിൽ തന്നെ പോയി കഴിഞ്ഞാൽ അത് നമുക്കും പെഡസ്ട്രിയൻസിനാണെങ്കിലും അതല്ല ഇനി മറ്റുള്ള ഡ്രൈവേഴ്സിനാണെങ്കിലും അതല്ലേ നല്ലത്. ഇനി നമ്മളിപ്പോ മിസ്സിസാഗ സിറ്റിയിലാണെങ്കിലും ടൊറോണോ സിറ്റിയിലാണെങ്കിലും സിറ്റി ലൈഫിൽ നമ്മുടെ ഏറ്റവും വലിയ സമയം ലാഭിക്കാനുള്ള ഒരു പ്രത്യേക മാർഗം എന്ന് പറയുന്നത് പബ്ലിക് ട്രാൻസിറ്റ് അല്ലെങ്കിൽ സബ്വേ ആണ് അല്ലെ. മിസ്സിസാഗയിൽ അങ്ങനെ ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ് മൈവേ ട്രാൻസിറ്റ്. പെട്രോളിന്റെ വില കൂടുന്നത് അറിയണ്ട. ഒരു പ്രെസ്റ്റോ കാർഡിലെ ഒരു പൈസ അങ്ങോട്ട് ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം കൃത്യമായിട്ട് അതിൽ അങ്ങ് ഓടിക്കോളും. ഏതായാലും നമ്മുടെ ബഡ്ജറ്റ് ഒക്കെ കീപ്പ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആണ്. സോ മൈവേ ട്രാൻസിറ്റ് ഉപയോഗിക്കുന്ന പാസഞ്ചേഴ്സിനായിട്ട് ഒരു പ്രത്യേക അറിയിപ്പാണ്. അടുത്ത വർഷം മുതൽക്ക് ചിലപ്പോ മൈവേ ട്രാൻസിറ്റ് അവരുടെ ഫെയർസ് ചെറുതായിട്ട്
റേറ്റ് ഒന്ന് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അഡൽറ്റ് പ്രെസ്റ്റോ ഫെയർ ഇപ്പോ $3.10 ആണ്, അത് കൂടിയിട്ട് $3.20 ആയിരിക്കും. യൂത്ത് പ്രെസ്റ്റോ ഫെയർ ഇപ്പോ ഉള്ള $2.35 കൂടിയിട്ട് $2.45 ആയിരിക്കും. റീസെന്റ് ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് റിപ്പോർട്ടില് കമ്മീഷണർ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് വർക്ക്സ് വിത്ത് ദ സിറ്റി ഓഫ് മിസിസാഗ ഇത്തരത്തിലൊരു ചെറിയ ഇൻക്രീസിനായിട്ടൊന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. കൗൺസില് ഇത് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വർഷം 2023 April 1 മുതൽക്കായിരിക്കും ഈ പുതിയ ഫെയർസ് ഇഫക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഏതായാലും ഇന്നത്തേക്ക് വേണ്ടതൊക്കെ ആയല്ലോ. ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നേരെ entecanada.ca വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം മലയാള ഭാഷയിൽ നമുക്ക് നമ്മുടെ ചുറ്റും നടക്കുന്ന കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ വായിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ എന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ല ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് ദിസ് ഇസ് മീ RJ മീനാക്ഷി സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺ ടു AAHA Radio. ഇത് നെഞ്ചിനുള്ളിൽ താളം.